വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി ഒരു സദ്യ കൂട്ടാനാണ്, പുളിയിഞ്ചി. സദ്യക്ക് എത്ര കൂട്ടാൻ ഉണ്ടാക്കിയാലും പുളിയിഞ്ചി ഇല്ലാതെ ഒരു സദ്യ പൂർണ്ണമാകത്തില്ല അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറിയാണ് ഇഞ്ചിക്കറി, അല്ലെങ്കിൽ പുളിയിഞ്ചി എന്നും പറയും. നമുക്ക് ഡൈജഷനും ഒക്കെ, നമ്മൾ ഒരുപാട് കറിയൊക്കെ കൂട്ടി സദ്യ ഉണ്ടുമ്പോൾ ഡൈജഷൻ ഒക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന കറിയാണ് പുളിയിഞ്ചി. അതുകൊണ്ട് സദ്യക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാതെ ആരും ഇരിക്കരുത് കേട്ടോ. എല്ലാരും പുളിയിഞ്ചി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് റിസൾട്ട് അറിയിക്കുക. ആദ്യമായിട്ട് ചാനല് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ അല്ലേ. അപ്പം എങ്ങനെയാന്ന് നോക്കാം. ഇഞ്ചിക്കറി ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം, ബാക്കി പൊടികളും ഒക്കെ വേണം. ഞാൻ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിച്ചു തരാം. ഇതിന് ഇഞ്ചി ഞാൻ എടുത്തേക്കുന്നത് 250 ഗ്രാം ഇഞ്ചിയാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുഞ്ഞായിട്ട് കൊത്തി അരിയണം. ഞാൻ അരിയുന്നതിന് മുമ്പ് കാണിച്ച ഇഞ്ചി നിങ്ങൾക്ക് എത്രയുണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം 2 വലിയ കഷ്ണം ഇഞ്ചിയും 2 ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇത് 250 ഗ്രാം ആണ്, ഏകദേശം ഞാൻ 250 ഗ്രാം ആയിട്ട് മേടിച്ചതാണ്. പിന്നെ വേണ്ടത് ശർക്കര. ശർക്കര 1 ചെറിയ കഷ്ണമാണ് എടുത്തേക്കുന്നത്, ഏകദേശം 100 ഗ്രാം ശർക്കരയുണ്ട് ഇത്. പിന്നെ പുളി, ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കുന്നത്, വാളൻ പുളിയാണ് കേട്ടോ. അപ്പം മീഡിയം സൈസ് ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തേക്കുന്നത്. പിന്നെ 5 പച്ചമുളക്. ഈ പുളി വെള്ളത്തിലിട്ട് വെക്കണം. ശർക്കര അങ്ങനെ തന്നെ വെച്ചാൽ മതി, നമ്മൾ ഡയറക്റ്റ് ഇടുകയാണ്, ശർക്കര ഉരുക്കുമൊന്നും വേണ്ട. പുളി വെള്ളത്തിൽ സോക്കിയാൻ വെക്കണം. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിയണം. പച്ചമുളകും വട്ടത്തിൽ അരിയണം. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഞാനിപ്പം ഇഞ്ചി ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കുവല്ലോ കേട്ടോ. ചിലര് ഇഞ്ചി നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് അതിനെ ഒരുപാട് വെളിച്ചെണ്ണ എടുത്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കും. പക്ഷെ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒന്ന് വഴറ്റി എടുക്കുന്നതാണ്. നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് ഈ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചേക്കാണ്, നല്ല ഫൈനായിട്ട് കൊത്തി അരിഞ്ഞാണ് അത് ഇടുക. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് നല്ല കുഞ്ഞായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇനി ഫ്ലെയിം സിമ്മിലാക്കണം കേട്ടോ. സിമ്മില് വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് എണ്ണ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെയ്ക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നാലും ഡീപ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ വഴറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മള് ഇഞ്ചിക്കറിക്ക് ഒരുപാട് എണ്ണ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഉണ്ടാക്കി കഴിഞ്ഞ എണ്ണ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തെളിഞ്ഞു നിൽക്കും. അതിനേക്കാൾ ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടും കാണാനും രസമായിട്ടുള്ളത്. സിമ്മിന്റെയും മീഡിയത്തിന്റെയും ഇടയ്ക്കിട്ടാൽ മതി ഫ്ലെയിം. ഏകദേശം ഒരു 10 or 15 മിനിറ്റ് എടുക്കും ഇതൊന്ന് വഴഞ്ഞു വരാനായിട്ട്. ഇതിന്റെ വാട്ടർ കണ്ടന്റ് ഒക്കെ നല്ലപോലെ പോയി, ഇത് നല്ല കളറൊക്കെ മാറി വരണം. ഇഞ്ചി ഇഞ്ചിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇപ്പം വഴറ്റാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. എന്നിട്ട് 2-3 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ച മണം നന്നായിട്ട് മാറണം കേട്ടോ, കുറച്ച് ക്ഷമ വേണം. നമ്മള് വറുത്ത് കോരി എടുക്കുവാണെങ്കിൽ ഇത്രയും സമയം എടുക്കത്തില്ല കേട്ടോ. ഇത് കുറച്ച് സമയം പിടിക്കും, കുറച്ച് നേരം ഇങ്ങനെ ലോയിന്റെ മീഡിയത്തിന്റെ ഇടയ്ക്ക് ഫ്ലെയിം വെക്കോ. ഹൈ ഫ്ലെയിം വെച്ചാലും ഇഞ്ചി ശരിയാവത്തില്ല, കരിഞ്ഞു പോത്തേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ ഫ്ലെയിം വെച്ച് ഇതൊന്ന് വഴറ്റി എടുക്കണം കുറച്ച് സമയം. ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും പുളിവെള്ളം ചേർക്കാം. ഞാന് പുളി ഞാൻ കാണിച്ചായിരുന്നല്ലോ, നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, അത് 1/4 കപ്പ് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്. ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുക. അടിവശത്തുള്ളത് ഒഴിക്കുന്നില്ല, അതിന്റെ ആ പൊടിയൊക്കെ കിടക്കും, അത് ഒഴിക്കുന്നില്ല. ഇനി ഫ്ലെയിം ഹൈയിലോട്ട് ആക്കുവാണ്. ഉപ്പ് ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക.
ഫ്ലെയിം ഹൈയിലാണ്. ഇനി ആ ശർക്കരയും കൂടെ ചേർക്കാം. ശർക്കര ഉരുകി വരണം. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ശർക്കര നന്നായിട്ട് ഉരുകണം. ശർക്കര ഞാൻ തവി വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടായി കഴിഞ്ഞ് ഉടയ്ക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ആ ശർക്കര തീർച്ച വേറെ എവിടെയെങ്കിലും പോകും. നല്ല ചൂടായി നല്ല ഉരുകി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് തവി വെച്ച് നല്ലപോലെ ഉടയ്ക്കാൻ പറ്റും. അത് ഇനി എളുപ്പമാണ്, ഇനി പെട്ടെന്ന് അങ്ങ് ഉരുകി വന്നോളൂ. പക്ഷെ അങ്ങനെ വലിയ കട്ടയായിട്ട് കിടക്കുമ്പോ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് അത് കുറച്ച് നനഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് എളുപ്പമായിരിക്കും. ചെറിയ ചെറിയ പീസസും കൂടെ ഉള്ളൂ. ഇത് കഴിയാറായി, നല്ല ഗ്രേവിയൊക്കെ നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്, നല്ല കുറുകി പാകമായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ചുമയും വരുന്നുണ്ട് ഇതിന്റെ മണം. ചിലർക്ക് കൈ പുകച്ചില് വരും കേട്ടോ. ഇഞ്ചി ഇത്രയും ക്വാണ്ടിറ്റി അരിയുമ്പോഴത്തേക്ക് എനിക്ക് കൈ ചെറുതായിട്ടൊരു പുകച്ചിലുണ്ട്. അത് ഇഞ്ചിയുടെ ആ കുത്തലും എരിവൊക്കെ അനുസരിച്ചിരിക്കും. നമ്മള് ഡെയിലി ഇത്രയും ക്വാണ്ടിറ്റി ഇഞ്ചിയൊന്നും അരിയാറില്ലല്ലോ. ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്, ശർക്കര മുഴുവനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി ഇത് അടുപ്പേന്ന് മാറ്റി വെച്ചിട്ട് ഇതിന് കടു വറുത്ത് ചേർക്കുന്ന പ്രോസസ്സും കൂടെ ഉള്ളൂ. കടു വറുക്കാനായിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ കടുകിട അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് ഉണക്കമുളകുണ്ട്, അതിന് രണ്ടായിട്ട് കീറിയിടുക. കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മുടെ ഇഞ്ചിക്കറിയിലോട്ട് ഈ കടുക് വറുത്ത കൂട്ടങ്ങ് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, കഴിഞ്ഞു പരിപാടി. ഇഞ്ചിക്കറി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ കൂടി കലർന്ന ഒരു ടേസ്റ്റ് ആണ്. സദ്യക്ക് ശരിക്കും മസ്റ്റായിട്ട് വേറെ ഒരു കറി ഇല്ലെങ്കിലും ഇഞ്ചിക്കറി എല്ലാവരും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് ക്വാണ്ടിറ്റി എടുത്ത് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക. ഇതേ സെയിം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി. ഇത് മൊത്തം ഞാൻ ഈ പാത്രത്തിലാക്കിയിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ മൊത്തം ക്വാണ്ടിറ്റി. അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ഈ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ കറക്റ്റ് ആയിട്ട് ഇട്ട് പിന്നെയൊക്കെ ആണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റിയെ കൂട്ടി കുറേ നാളത്തേക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എപ്പോഴും ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ് കേട്ടോ. പുറത്ത് ഞാൻ വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കേടാവോ എന്ന്. ഞാൻ എപ്പോഴും നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കലാ പതിവ്. എല്ലാവരും ഈ ഓണത്തിന് ഈ പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.